ഹലോ ഗായ്സ്, ഇറ്റ്സ് സന്ദന ആൻഡ് വെൽക്കം ബാക്ക്. ഇന്ന് ഒരു സെൽഫ് കെയർ ഡേ ആണ്. അതായത് എനിക്ക് കുറച്ച് സ്കിൻ കെയർ, ഹെയർ കെയർ, വേറെ കുറച്ച് പരിപാടികളൊക്കെ ചെയ്യാൻ കുറച്ച് മൂഡുള്ള ദിവസമാണ്. ആൻഡ് പെട്ടെന്ന് ക്ലൈമറ്റൊക്കെ മാറിയതുകൊണ്ടാണ് തോന്നുന്നു, പാലക്കാട് ഭയങ്കര ചൂടല്ലേ, സോ വേർത്തിട്ടൊക്കെയാണെന്ന് തോന്നുന്നു എനിക്ക് ആകെ നല്ല ഒന്ന് തേച്ച് കുറച്ച് കുളിക്കാനൊക്കെ തോന്നുക. ആദ്യം നമുക്ക് ഫേസ് ഐസിങ് ഒന്ന് തുടങ്ങാം. നമ്മൾ ഈ ഫേസ് ഐസിങ് സ്ഥിരമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ പിമ്പിൾസ് കുറയും, ഡാർക്ക് സർക്കിൾസ് കുറയും, അതുപോലെ സ്കിന്നൊക്കെ നല്ല ഹൈഡ്രേറ്റ് ആവും, അങ്ങനെ പലതും ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ സ്ഥിരമായിട്ട് ചെയ്യാത്തത് കൊണ്ട് എനിക്ക് ഇതൊന്നും നടന്നിട്ടില്ല, എനിക്ക് പിമ്പിൾസ് ഒന്നും കുറയുന്നവരെ തോന്നിയിട്ടില്ല. ആൻഡ് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ഐസ് റോളറാണ്, ഇതെല്ലാവരും കണ്ടിട്ടുണ്ടാവും, ആമസോണിലൊക്കെ കിട്ടും, വലിയ പൈസ ഒന്നുമില്ല. ഈ ഹോളിലൂടെ വെള്ളം നിറയ്ക്കുക, ഫ്രീസറിൽ വയ്ക്കുക, അത്രയേ ഉള്ളൂ. ഇതാകുമ്പോൾ ഈസി ടു യൂസ്, അതുപോലെ തന്നെ കൈയൊന്നും മരവിക്കില്ല. ഞാൻ ഇപ്പോൾ ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ടവൽസ് ഒഴിവാക്കിയിട്ട് ടിഷ്യൂസാണ് ഞാൻ മുഖം തുടക്കാൻ യൂസ് ചെയ്യുന്നത്. കാരണം ടവൽസ് നമ്മൾ റെഗുലറായിട്ട് വാഷ് ചെയ്യില്ല, ബാക്ടീരിയാസ് ഉണ്ടാവും. ഇനിയിപ്പോൾ ആ ബാക്ടീരിയാസ് ആണെങ്കിലും എനിക്ക് പിമ്പിൾസ് ഉണ്ടാക്കുന്നത്. എൻ്റെ അമ്മ പണ്ട് ബ്യൂട്ടീഷ്യൻ പഠിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അമ്മയ്ക്ക് ഈ മസാജ് ചെയ്യാനും പെഡിക്യൂർ മാനിക്യൂർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അമ്മയ്ക്ക് ചെയ്യാനറിയാം. അപ്പം ഞാൻ വല്ലപ്പോഴും ചെയ്യുന്ന കാര്യമാണ് പെഡിക്യൂറും മാനിക്യൂറും. അപ്പോൾ ഇന്ന് നമ്മൾ അത് ചെയ്യുന്നുണ്ട്. അതുപോലെ ഹോട്ട് ഓയിൽ മസാജും ഹെന്നയാണ് ഞാൻ സാധാരണ ബാംഗ്ലൂരിൽ നിന്ന് വരുമ്പോൾ ചെയ്യാറുള്ളത്. പക്ഷേ ഇപ്രാവശ്യം നമ്മൾ ഹോട്ട് ഓയിൽ മസാജ് ചെയ്യുന്നില്ല, വെറുതെ മസാജ് ചെയ്യുകയാണ്. ആൻഡ് ഹെന്ന ഇടുന്നുണ്ട്. അമ്മയുടെ മസാജ് എന്ന് പറഞ്ഞാൽ അത് വേറെ ലെവലാണ്. നമുക്ക് ഉറങ്ങിപ്പോകും, നമ്മൾ അമ്മാതിരി ഒരു മസാജാണ്. ബാംഗ്ലൂർ വന്നതിന് ശേഷം എൻ്റെ മുടി മൊത്തത്തിൽ പോയി, നല്ല തിക്നെസ് ഉണ്ടായിരുന്നു എൻ്റെ മുടിക്ക്. ഞാൻ നോക്കാഞ്ഞിട്ട് തന്നെയാണ്, മര്യാദക്ക് എണ്ണയും പോലും തേക്കില്ല. പക്ഷെ ഞാൻ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഇതുപോലെ അമ്മ നല്ല എണ്ണയൊക്കെ ഇട്ട് നല്ല മസാജൊക്കെ തന്ന്, അതുപോലെ തന്നെ നല്ല ഹെന്നയൊക്കെ ഇട്ട് തരും, അല്ലെങ്കിൽ എനിക്ക് കുറച്ച് താരനൊക്കെ ഉണ്ട് അപ്പോൾ അത് കളയാനുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്തു തരും. അങ്ങനെയൊക്കെ ചില പരിപാടികളൊക്കെ വീട്ടിൽ ചെന്നാൽ ഞാൻ ചെയ്യും. അല്ലാണ്ട് ബാംഗ്ലൂർ ചെന്നാൽ ഞാൻ ഒന്നും കെയർ ചെയ്യാറില്ല, മുടിയൊന്നും തീരെ ശ്രദ്ധിക്കാറില്ല. നെക്സ്റ്റ് നമ്മൾ പെഡിക്യൂർ ആൻഡ് മാനിക്യൂർ പ്രിപ്പറേഷൻസ് ആണ്. ഞാൻ ആദ്യം കയ്യിലെയും കാലിലെയും ഹെയറൊക്കെ റിമൂവ് ചെയ്യും. ഞാൻ ജസ്റ്റ് എൻ്റെ ബോഡി വാഷ് ഇട്ടിട്ട് അങ്ങനെ ഞാൻ റേസർ വെച്ച് റിമൂവ് ചെയ്യാറാണ്, അല്ലാണ്ട് പ്രത്യേകിച്ച് ടെക്നിക്സ് ഒന്നുമില്ല. അപ്പം നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ, വി ഷുഡ് റിമൂവ് ദ നെയിൽ പോളിഷ്. കാലിലും കയ്യിലും നെയിൽ പോളിഷ് ഒന്നും ഉണ്ടാവാൻ പാടില്ല, പെഡിക്യൂറും മാനിക്യൂറും ചെയ്യുമ്പോൾ അതൊക്കെ കളയണം. ആൻഡ് എൻ്റെ കാലിൽ ഒരു വൃത്തികെട്ട കളർ നെയിൽ പോളിഷ് ഉണ്ടായിരുന്നു, അത് ഞാൻ കളഞ്ഞു. അതിനുശേഷം ഞാൻ നഖമൊക്കെ വെട്ടി, കാലിലെയും കയ്യിലെയും എല്ലാം നഖമൊക്കെ വെട്ടി. ഒരു ബ്യൂട്ടി പാർലറിൽ പോയിട്ട് പെഡിക്യൂറും മാനിക്യൂറും ചെയ്യുന്ന പോലെയല്ല ഞങ്ങൾ വീട്ടിൽ ചെയ്യുന്നത്. ഇവിടെ അമ്മ ഉണ്ടാക്കിയ സ്ക്രബും അതുപോലെ തന്നെ പാക്കും ഒക്കെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ആദ്യം എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഒരു ബക്കറ്റിൽ അത്യാവശ്യം ചൂടുള്ള വെള്ളത്തിൽ ഉപ്പ്, ചെറുനാരങ്ങനീര്, അതുപോലെ ഇച്ചിരി ഷാമ്പും കൂടി ഇട്ടിട്ട് അതിൽ കാല് മുക്കി ഒരു 10 to 15 minutes ഇരിക്കണം. അതിനുശേഷം നമ്മൾ ക്യൂട്ടിക്കൽ കട്ടർ എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്, ഇത് ഈ കാണുന്നത്, അത് നമുക്ക് കടയിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അത് വെച്ച് ക്യൂട്ടിക്കൽ ഓരോ വിരലിൻ്റെയും നമ്മൾ കളയും. അത് കഴിഞ്ഞ് നമ്മൾ കാലിൽ സ്ക്രബ് ഇടും. അതിലുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, കോഫി പൗഡർ, ഷുഗർ, പിന്നെ പാലിൻ്റെ പാട. ഈ സ്ക്രബ് ഇട്ടിട്ട് അമ്മ നല്ലോണം കാലൊക്കെ ഒന്ന് മസാജ് ചെയ്ത് തരും കേട്ടോ, നല്ല സുഖമാണ്. അതിനുശേഷം പമി സ്റ്റോൺ എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്, ഇതും കടയിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ഇത് വെച്ചിട്ട് കാലിൽ നല്ല ഉരയ്ക്കുക. കാല് കുറേ നേരം വെള്ളത്തിൽ കുതിർത്തിട്ടത് കൊണ്ട് കാലിൻ്റെ അടിയിലുള്ള തോലൊക്കെ ഇങ്ങനെ പൊളിഞ്ഞു വരുന്നുണ്ടാവും, അതൊക്കെ എല്ലാം കളയും. അടുത്തതൊരു പാക്കാണ്, അത് പാക്ക് ഉണങ്ങുന്ന വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. അതെന്തൊക്കെയാണെന്ന് വെച്ചാൽ, അതിലുള്ളത് മഞ്ഞപ്പൊടി, കടലമാവ്, പിന്നെന്തായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്, ആ തേന്, തേനും. കാല് ചെയ്ത പോലെ തന്നെ സെയിം സ്റ്റെപ്സ് നമ്മൾ കയ്യും ചെയ്യും. ഇതാണ് അമ്മ വീട്ടിൽ ചെയ്തു തരുന്ന പെഡിക്യൂർ ആൻഡ് മാനിക്യൂർ. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കൈയൊക്കെ ഒന്ന് സോഫ്റ്റായി, കുറച്ചുകൂടി വെളുത്ത്, ഒരു ഭംഗിയൊക്കെ വെച്ചാൽ നമുക്ക് തോന്നും. ഇനി നമുക്ക് കുറച്ച് സ്കിൻ കെയറൊക്കെ ചെയ്യാം. ആദ്യം ഞാൻ എൻ്റെ ഫേസ് ഹെയർ റിമൂവ് ചെയ്യാൻ പോവാണ്. സാധാരണ എനിക്ക് തോന്നുന്നു എല്ലാവരും അലോവേറ ജെല് അപ്ലൈ ചെയ്തതിന് ശേഷം പിന്നെ റേസർ വെച്ചിട്ട് ഹെയർ എടുക്കാറാണെന്ന്. പക്ഷേ ഞാനൊരു ഫേസ് ഓയിൽ അപ്ലൈ ചെയ്തതിന് ശേഷമാണ് ഹെയർ എടുക്കാറ്. ഞാൻ യൂസ് ചെയ്യുന്നത് പ്ലമ്മിൻ്റെ ഒരു ഫേസ് ഓയിലാണ്. എനിക്ക് തോന്നിയിട്ടുള്ളത് അലോവേറ ജെല് പെട്ടെന്ന് അബ്സോർബ് ചെയ്തിട്ട് എനിക്ക് മുറിയോ എന്നൊക്കെ ഒരു പേടി വരും. പക്ഷേ ഒരു ഫേസ് ഓയിൽ മുഖത്തുള്ളതുകൊണ്ട് നന്നായിട്ട് പെട്ടെന്ന് എനിക്ക് രോമൊക്കെ നന്നായിട്ട് സ്മൂത്തായിട്ട് എനിക്ക് രോമെടുക്കാൻ പറ്റാറുണ്ട്. അതിനുശേഷം ഞാൻ ഡെമഡിയോ എന്ന് പറഞ്ഞിട്ടൊരു ഫേസ് വാഷാണ് യൂസ് ചെയ്യുന്നത്. ഞാനൊരു ഡെർമറ്റോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, സോ ഡോക്ടർ പറഞ്ഞ ഫേസ് വാഷാണ് ഇത്. ആൻഡ് ഞാൻ ഇപ്പോൾ ടവൽസ് യൂസ് ചെയ്യുന്നതിന് പകരം ഞാൻ പറഞ്ഞല്ലോ ഞാൻ ടിഷ്യൂസാണ് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് മോയ്സ്ചറൈസർ ഇടാം. കുറേ കാലമായിട്ട്, അതായത് എനിക്ക് തോന്നുന്നു ഒരു 1 year ന് കൂടുതലായിട്ട് ഞാൻ
സെറ്റാഫിൻ്റെ മോയിസ്ചറൈസറാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ ഫേസ് വാഷും സൺസ്ക്രീനും ഒക്കെ വേറെ ബ്രാൻഡ്സ് യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിലും മോയിസ്ചറൈസർ ഞാൻ ഇതന്നെയാണ് യൂസ് ചെയ്യുന്നത്. കാരണം ഇതെനിക്ക് അത്രയും നന്നായിട്ട് തോന്നിയിട്ടുണ്ട്. എൻ്റെ സ്കിന്നിന് അടിപൊളിയാണ് ഈ മോയിസ്ചറൈസർ. അടുത്ത നമ്മൾ ഇടാൻ പോകുന്നത് നമ്മുടെ സ്വന്തം സൺസ്ക്രീനാണ്. സൺസ്ക്രീൻ ഒരു ദിവസം രണ്ടും മൂന്നും പ്രാവശ്യമൊക്കെ റീഅപ്ലൈ ചെയ്യണം എന്നാണ് പറയാറ്. പക്ഷേ നന്ദന എങ്ങനെ പോയാലും അത് ഒരു ദിവസം ഒരു പ്രാവശ്യമേ ഇടുള്ളൂ. ആൻഡ് ഒരു സങ്കടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതാണെങ്കിൽ വായിക്കോരി മുഖത്തിടും വേണം, ഇതിനാണെങ്കിൽ ഒടുക്കത്തെ വിലയാണ്, ഇതാണെങ്കിൽ പെട്ടെന്ന് തീരും ചെയ്യും. ഒരു മാസം പോലെ ഒരു സൺസ്ക്രീൻ മര്യാദക്ക് നിൽക്കില്ല. ഒരു മാസത്തിനുള്ളിൽ ഈ സൺസ്ക്രീൻ തീരും. ഇതിനാണെങ്കിൽ 700-800 ഒക്കെയാണ് പൈസ. ഈ ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്ന സൺസ്ക്രീനിൻ്റെ പേര് സൺക്രോസ് എന്നാണ്. ഇതും ആ ഡെർമറ്റോളജിസ്റ്റ് പറഞ്ഞിട്ട് വാങ്ങിയ സൺസ്ക്രീനാണ്. ഞാൻ പുതിയൊരു ലിപ് ബാം വാങ്ങിച്ചു ഗായ്സ്. ഇതാണ് ഡോട്ട് ആൻഡ് കീൻ്റെ സ്ട്രോബെറി ഫ്ലേവർ ലിപ് ബാം. നല്ല ലിപ് ബാമാണ്, യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുള്ളൂ. എന്നാലും നല്ല ലിപ് ബാമാണ്. ഇതിപ്പോൾ എല്ലാവരുടെയും കയ്യിലുണ്ട്, എല്ലാവരും വാങ്ങുന്ന ഒരു ലിപ് ബാമാണ്. ഇനി നമുക്ക് കുറച്ച് മോയിസ്ചറൈസർ കയ്യിലും കാലിലൊക്കെ വാരി പൊത്താം. ഇനിയിപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന മോയിസ്ചറൈസർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരുടെയും കയ്യിലുള്ള വാസ്ലൈൻ്റെ നോർമൽ മോയിസ്ചറൈസർ. നാളേക്ക് കോൾഡ് വരും എന്നുള്ളത് ഉറപ്പ്. ഓൾറെഡി എനിക്ക് ഹെന്നിട്ട് കഴിഞ്ഞാൽ അടുത്ത ദിവസം ഒരു കോൾഡ് വരും. പിന്നെ അതിൻ്റെ കൂടെ ഇതാ കുറേ നേരം മുടി ഇങ്ങനെ കെട്ടിവെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഒരു സിറം അപ്ലൈ ചെയ്യുന്നുണ്ട്, ഒരു ഹെയർ സിറം. ഇത് സ്ട്രീക്സിൻ്റെ ആണ്. അതും കൂടെ ചെയ്തതിന് ശേഷം മുടിയിലെ പരിപാടി നമുക്ക് അവസാനിപ്പിക്കാം. ഇനി അവസാനമായിട്ട് നമുക്കൊരു സിമ്പിൾ ആൻഡ് ഹമ്പിൾ ഒരു സിൽവർ കളർ നെയിൽ പോളിഷ് ഇടാം. ഇതാണെങ്കിൽ അമ്മേൻ്റെയാണ്. ഞാൻ നെയിൽ പോളിഷ് ഒന്നും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല. ഈ നെയിൽ പോളിഷ് ഇട്ടു തന്നെ കാണുന്നില്ല, അത്രയും സിമ്പിളായിപ്പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഹോപ്പ് യു ലൈക്ക് മൈ സെൽഫ് കെയർ വ്ളോഗ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഡു ഷെയർ ഇറ്റ് വിത്ത് യുവർ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. വേറെന്താ, ബൈ. വേറൊരു വീഡിയോ കാണാം. ടാറ്റാ.